ചാലക്കുടിയിലെ വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് കേസിൽ തന്നെ കുടുക്കിയത് ആരാണെന്ന് അറിയണമെന്ന് ബ്യൂട്ടി പാർലർ ഉടമ ഷീല സാലി. ബന്ധുവിന്റെ സുഹൃത്തിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരുമെന്നും ഷീല സണ്ണി പറയുന്നു. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 27-നായിരുന്നു ഷീല സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. സ്കൂട്ടറിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പ് എക്സൈസ് പിടികൂടിയതോടെ ജയിലിൽ കിടക്കേണ്ടി വന്നത് 72 ദിവസം. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ അത് ലഹരി വസ്തു അല്ലെന്ന് തെളിഞ്ഞു. ഇതോടെ വ്യാജലഹരി സന്ദേശം വന്നത് എവിടെ നിന്നാണെന്ന അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ച് വിഭാഗം ശക്തമാക്കി. ഇതോടെയാണ് ഷീലയുടെ വണ്ടിയിൽ എൽ എസ് ഡി സ്റ്റാമ്പ് ഉണ്ടെന്ന് എക്സൈസിനെ വിളിച്ച് പറഞ്ഞയാളെ കണ്ടെത്തിയത്. തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിനെ പ്രതി ചേർത്തത് അങ്ങനെയാണ്. ഷീലയുടെ ബന്ധുവായ യുവതിയുടെ സുഹൃത്താണ് നാരായണദാസ്. ഇയാളെ എക്സൈസ് പ്രതി ചേർത്തെങ്കിലും ഷീലയെ കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെ കാരണം പുറത്തു വന്നിട്ടില്ല. അതറിയണമെന്ന് ഷീല സണ്ണി. പക്ഷേ ഈ വ്യക്തിനെ എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ ആളുടെ പേര് കേൾക്കുന്നത്. ഇനി അവർക്ക് എന്നോട് എന്ത് വൈരാഗ്യമാണ് അതെനിക്കറിയില്ല. ഇറ്റലിയിലേക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ കേസ് നടന്നത്. അപ്പോൾ അത് ഇനി മുടക്കാനാണോ, എന്തിനു വേണ്ടിയാണ്? ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഷീല സണ്ണി വീണ്ടും ബ്യൂട്ടി പാർലർ തുടങ്ങി. സുമനസുകളുടെ സഹായത്താൽ ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ.